വിദ്യാരംഭം, നവരാത്രി ആഘോഷം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ക്ഷേത്രമാണ് കൊല്ലൂരിലെ മൂകാംബിക ക്ഷേത്രം. കർണാടകയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെങ്കിലും നിരവധി മലയാളികൾ നവരാത്രി സമയത്ത് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. എന്നാൽ കൊല്ലൂർ ക്ഷേത്രം പോലെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രം കേരളത്തിലെ കോട്ടയം ജില്ലയിലുമുണ്ട്. കോട്ടയത്തിനടുത്തുള്ള പനച്ചിക്കാട് ക്ഷേത്രമാണ് ആ ക്ഷേത്രം. ദക്ഷിണ മൂകാംബിക എന്നാണ് പനച്ചിക്കാട് ക്ഷേത്രം അറിയപ്പെടുന്നത്. വളരെ പഴക്കമുള്ള ഒരു വിഷ്ണു ക്ഷേത്രമാണ് പനച്ചിക്കാട് ക്ഷേത്രം. എന്നാൽ സരസ്വതിയുടെ പേരിലാണ് പനച്ചിക്കാട് ക്ഷേത്രം പ്രസിദ്ധമായത്. വിഷ്ണുവിനോടൊപ്പം സരസ്വതിക്കും ഈ ക്ഷേത്രത്തിൽ തുല്യ പ്രാധാന്യമാണ്. ഇതുകൂടാതെ നിരവധി പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. സാധാരണ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കാണാറുള്ള ശ്രീകോവിലോ സോപാനമോ ഈ ക്ഷേത്രത്തിനില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിന്റെ തെക്ക് വശത്തായുള്ള ചെറിയ കുളത്തിന്റെ കരയിലാണ് സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ കുളവും അതിനു ചുറ്റുമുള്ള വള്ളിപ്പടർപ്പും മാത്രമാണ് ഇവിടെയുള്ളത്. മൂലവിഗ്രഹം കുടികൊള്ളുന്നത് ഈ വള്ളിപ്പടർപ്പിലാണെങ്കിലും പൂജകളും മറ്റു കർമ്മങ്ങളും നടത്തുന്നത് ഈ വിഗ്രഹത്തിന് എതിരെ സ്ഥാപിച്ചിട്ടുള്ള പ്രതിവിഗ്രഹത്തിലാണ്. സരസ്വതിയുടെ മൂലവിഗ്രഹത്തെ പൊതിഞ്ഞു നിൽക്കുന്ന വള്ളിപ്പടർപ്പ് മറ്റെവിടെയും വളരാത്ത സരസ്വതി ലതയാണെന്നാണ് പറയപ്പെടുന്നത്. വള്ളിപ്പടർപ്പും ഇവിടുത്തെ നീരൊറവയും ദിവ്യമാണെന്നാണ് വിശ്വാസം. മൂലവിഗ്രഹത്തിന്റെ കാൽ തഴുകി വരുന്ന തീർത്ഥജലം ഒരിക്കൽ പോലും വറ്റാറില്ല. സരസിൽ വസിക്കുന്ന ദേവിയായ സരസ്വതി ദേവി പനച്ചിക്കാട്ട് ആ പേര് അനർത്ഥമാക്കുന്നു. പൂജയ്ക്കായി വെള്ളമെടുക്കുന്നത് ഇവിടെ നിന്നാണ്. കിണറോ മറ്റ് ജലസ്രോതസ്സുകളോ ഇല്ല. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ ആദ്യം വിഷ്ണുവിനെയാണ് തൊഴുക, പിന്നെയാണ് സരസ്വതിയെ തൊഴുന്നത്. ഗണപതി, ശിവൻ, ശാസ്താവ്, യക്ഷി, നാഗരാജാവ് എന്ന ക്രമത്തിൽ ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു. സരസ്വതി ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് മുകളിലായി ഇലഞ്ഞിയും ഏഴിലം പാലയും തഴച്ചു വളർന്നു നിൽക്കുന്നു. ഇവിടെയാണ് മൂലബിംബത്തിന് കാവലായി ഉണ്ടായിരുന്ന യക്ഷി കുടികൊള്ളുന്നത്. അടുത്തു തന്നെ ബ്രഹ്മരക്ഷസുമുണ്ട്. സരസ്വതിക്ക് സാരസ്വത സൂക്താർച്ചനയും വിഷ്ണുവിന് പുരുഷ സൂക്താർച്ചനയും നടത്താം. രാവിലെ 5:30 മുതൽ 11 വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയുമാണ് നട തുറക്കുക. ദുർഗാഷ്ടമി, മഹാനവമി എന്നീ ദിവസങ്ങളിലൊഴുകി എല്ലാ ദിവസവും മൂകാംബികയിൽ എന്ന പോലെ പനച്ചിക്കാട്ടും വിദ്യാരംഭം നടത്തുന്നുണ്ട്. ജാതിമത ഭേദമന്യേ ആളുകൾ എത്തുന്നു എന്നൊരു സവിശേഷതയാണ്. പനച്ചിക്കാട്ടെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് സാരസ്വത്വം നെയ്. ബുദ്ധിക്കും വിദ്യയ്ക്കും ഉണർവ് നൽകുന്ന ഈ ഔഷധം സാരസ്വത സൂക്തം വിധിയാം വണ്ണം ജപിച്ച് ശുദ്ധവും പൂർണ്ണവുമാക്കിയതാണ്. സരസ്വതിക്കും മഹാവിഷ്ണുവിനും അരവണ, ത്രിമധുരം, യക്ഷിക്ക് വറ, രക്ഷസിന് പാൽപായസം, ശാസ്താവിന് തേങ്ങ തിരുമിയ നരത്തല നിവേദ്യം, ശിവന് ധാര, കൂവളമാല, ഗണപതിക്ക് ഒറ്റയപ്പം, കറുകമാല എന്നിവയും പ്രധാന വഴിപാടുകളാണ്. കോട്ടയം ചങ്ങനാശ്ശേരി റോഡിൽ ചിങ്ങവനത്ത് നിന്നും 4 കിലോമീറ്റർ കിഴക്ക് മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.